പദ്ധതിയിൽ പൂരത്തിന് ആനകളെ വിട്ടു നൽകില്ലെന്ന് ആന ഉടമകൾ അറിയിച്ചു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ സംഭവത്തിലാണ് ആന ഉടമകളുടെ പ്രതിഷേധം. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 84.33% വിജയം. ജൂബിലി മിഷൻ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം 6 വയസ്സുകാരിയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതായി പരാതി. കുട്ടി ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തുടർ ചികിത്സയ്ക്കുള്ള ചിലവ് ഏറ്റെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ അറിയിച്ചു. പാരമ്പര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ദുബായ് പോലീസ് വിഭാഗം ഇപ്പോഴും നോമ്പുതുറയുടെ സമയം അറിയിക്കുവാൻ പരമ്പരാഗത പീരങ്കി വെടി പൊട്ടിക്കുന്നു. ബുർജ് ഖലീഫ, മൻകൂനീത് ഗാവ്, അൽബർഹ, മദീനത്ത് ജുമൈറ, ദുബായ് സിറ്റി വോക്ക് എന്നിവിടങ്ങളാണ് റംസാനിൽ പീരങ്കി വെടി പ്രയോഗം നടത്തുന്നത്. പാരമ്പര്യം കാത്തുസൂക്ഷിക്കുക എന്നതിനോടൊപ്പം വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്നതും പീരങ്കി പ്രയോഗത്തിന്റെ ലക്ഷ്യമാണ്. എറണാകുളം മരടിൽ മുനിസിപ്പാലിറ്റിയിലെ 5 ഫ്ലാറ്റുകൾ പൊളിച്ചു നീക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഹോളി ഫെയ്ത്ത് അപ്പാർട്ട്മെന്റ്, ജെയിൻ ഹൗസിംഗ്, കായലോരം, അൽഫ വെഞ്ചേഴ്സ്, ഹോളിഡേ ഹെറിറ്റേജ് എന്നീ ഫ്ളാറ്റുകളാണ് പൊളിച്ചു നീക്കാൻ കോടതി ഉത്തരവിട്ടത്. അനധികൃത നിർമ്മാണം മുതലുള്ള പ്രളയ ദുരന്തം താങ്ങാൻ ഇനിയും കേരളത്തിനാകില്ലെന്ന് കോടതി വിലയിരുത്തി. ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കാൻ 1 മാസം സമയം കോടതി നൽകിയിട്ടുണ്ട്.